Hi, hello, it's me Priya Hari Prasad. Once again, welcome to the world of economics and welcome to my channel. Hope that you all are doing good. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡീമോഗ്രാഫി. എന്താണ് ഡീമോഗ്രാഫി? ഡീമോഗ്രാഫിക് ട്രാൻസിഷൻ അല്ലെങ്കിൽ ഡിഫറെന്റ് സ്റ്റേജസ് അല്ലെങ്കിൽ ഡീമോഗ്രാഫിക് സൈക്കിൾ എന്താണ്? അപ്പൊ തീർത്തും ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും റിഗാർഡിംഗ് ഡീമോഗ്രാഫി. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം പോപ്പുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പോർഷനിൽ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഡിഗ്രി ആൻഡ് പി ജി ലെവൽ സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും. ഇതും റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ്. ഓക്കെ, അപ്പൊ മാക്സിമം എല്ലാവരും കാണുകയും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുകയും ക്ഷമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ തന്നെ കാണാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ. ഓക്കെ, കം ലെറ്റ്സ് ലേൺ ടുഗദർ, ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. എന്താണ് ഡീമോഗ്രാഫി? ഓക്കെ, ആ വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഡീമോഗ്രാഫി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ എന്നാണ്. അപ്പൊ ഡീമോഗ്രാഫി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ. എന്ത് പോപ്പുലേഷൻ ആണ്? ഹ്യൂമൻ പോപ്പുലേഷൻ. അതൊന്ന് എടുത്തു പറയുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ. നമ്മളെ എന്തിനെ കുറിച്ചാണ് ഈ ഡീമോഗ്രാഫിയിൽ പഠിക്കുന്നത്? ഹ്യൂമൻ പോപ്പുലേഷൻ അല്ലെ, മനുഷ്യന്റെ ജനസംഖ്യ അല്ലെ, നമ്മുടെ ജനസംഖ്യയെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ ഓർ ഇറ്റ് ഈസ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ. ഡീമോഗ്രാഫി ഈസ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ. എന്താ നമ്മൾ അങ്ങനെ പറയുന്നത്? കാരണം സ്ഥിതി വിവര കണക്കുകൾ അതിനകത്തുണ്ട് അല്ലെ, ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഡാറ്റാസ് ഒക്കെ കറക്റ്റ് റെലവന്റ് ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ, ഓരോ വർഷത്തിലും എത്ര ഗ്രോത്ത് ഉണ്ട് അങ്ങനെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഡീമോഗ്രാഫി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ ഒന്ന് പറയാം, അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ എന്ന് പറയാം. ദെൻ ഇറ്റ് ഇൻക്ലൂഡ്സ്, ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ് അല്ലെ, അതേപോലെ തന്നെ ഇൻകം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ആണ് മെയിൻ ആയിട്ട്. പിന്നെ ഇൻകം, സെക്സ് റേഷ്യോ, ഏജ് ഗ്രൂപ്പ്, അങ്ങനെ പല രീതിയിലുള്ള കണക്കുകൾ എന്തിനകത്ത് ഉണ്ടാവും? ഈ ഡീമോഗ്രാഫിക്കകത്ത് ഉണ്ടാവും അല്ലെ. നമുക്കറിയാം ഓരോ 10 ഇയർ കൂടുമ്പോഴും സെൻസസ് നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനകത്തു നിന്നാണ് നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് അതിനകത്ത് ആ സെൻസസിന്റെ ഡാറ്റ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ജനസംഖ്യയിൽ എത്ര വർദ്ധനവുണ്ടായി അല്ലെ. ശരിയല്ലേ, ഓരോ വർഷവും എത്ര കൂടുന്നുണ്ട്, എത്ര ജനന നിരക്കുണ്ട് അല്ലെ, ബർത്ത് റേറ്റ് ഉണ്ട്, എത്ര മരണനിരക്കുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവും. ഏജ് ഗ്രൂപ്പ്, ഇത്ര ഏജ് ഗ്രൂപ്പിലുള്ള എത്ര പോപ്പുലേഷനിൽ ഈ ഒരു 10 to 20 ആ ഒരു ഏജ് ഗ്രൂപ്പ് എത്രയുണ്ട്, യങ് ഏജ് എത്രയുണ്ട്, ഓൾഡ് ഏജ് എത്രയുണ്ട്, ഇതെല്ലാം നമുക്ക് മനസ്സിലാവും. ഇൻകം, റിച്ചർ സെക്ഷൻ എത്ര ഗ്രൂപ്പ് എത്രയുണ്ട്, പൂറർ സെക്ഷൻ എത്രയുണ്ട്, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് എത്രയുണ്ട്, അങ്ങനെ ഒരുപാട് കണക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലെ. അപ്പൊ റെലവന്റ് ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാണ് ചെയ്യുക ശരിക്കും, അല്ലാതെ ഒരു ഒരു സയന്റിഫിക് മെത്തേഡ് ഇല്ലാതെ അങ്ങനെ ഫോളോ ചെയ്യാതെ അല്ല. ഓക്കെ, ഒരു സയന്റിഫിക് മെത്തേഡ് ഫോളോ ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ പോപ്പുലേഷനെ കുറിച്ച് പഠിക്കുന്നത്. അതുകൊണ്ടാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും? ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ഇൻകം, ഏജ് ഗ്രൂപ്പ് അല്ലെ, സെക്സ് റേഷ്യോ അല്ലെ, അതായത് സ്ത്രീ പുരുഷ അനുപാതം. ഓക്കെ, എത്ര സ്ത്രീകൾക്ക് എത്ര പുരുഷന്മാരുണ്ട്, ഇതെല്ലാം നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഓരോ 10 ഇയർ കൂടുമ്പോഴും സെൻസസ് നടക്കും, ആ സെൻസസിലെ ഡാറ്റയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഞാൻ ഇപ്പോൾ ഒരു ഡാറ്റയും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല പോപ്പുലേഷനെ കുറിച്ച്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത് എൻഡ് ഓഫ് ഡിസംബർ 2020 ആണ്. അപ്പൊ ഏകദേശം ഇത് കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് 2021 സെൻസസിന്റെ കണക്കുകൾ വരും, മനസ്സിലാവുണ്ടോ? അപ്പം ഈ കണക്കുകൾ അപ്പൊ നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ എൻഡ് ആയതുകൊണ്ട്, ഡിസംബർ എൻഡ് ആയതുകൊണ്ട് ഒരു ഡാറ്റയും ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. പോപ്പുലേഷൻ എത്ര, ജനസംഖ്യ എത്രയുണ്ട്, അതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് 10 ഇയേഴ്സിൽ നമുക്ക് സെൻസസ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ 2001 പിന്നെ 2011 2021 വരുന്നത്, മനസ്സിലായി? അപ്പൊ നമുക്ക് ആ ഡാറ്റയെല്ലാം നിങ്ങൾ കളക്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് എടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് കളക്ട് ചെയ്തിട്ട് നിങ്ങളുടെ എക്സാം സമയത്ത് ഈ കാര്യങ്ങൾ എഴുതുമ്പോൾ അതിന്റെ ഇതിനകത്ത് നമുക്ക് ഇൻ ബിറ്റ്വീൻ ആയിട്ട് കുറച്ച് കറന്റ് ഡാറ്റാസും കൂടെ ചേർക്കുക, മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഡീമോഗ്രാഫി സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ ആണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ ആണ്, അതിനകത്ത് ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, സെക്സ് റേഷ്യോ, ഏജ് ഗ്രൂപ്പ് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് വളരെ യൂസ്ഫുൾ ആണ് അല്ലെ, നമുക്ക് നമ്മുടെ കൺട്രി എങ്ങോട്ടാണ് പോകുന്നത് അല്ലെ. കാരണം പോപ്പുലേഷൻ ജനസംഖ്യയ്ക്ക് അനുസരിച്ചിട്ടാണല്ലോ പല കാര്യങ്ങളും. അപ്പൊ കൺട്രിയുടെ ഡെവലപ്മെന്റും അതുപോലെ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ ഈ ഡീമോഗ്രാഫി നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് സത്യം, മനസ്സിലായല്ലോ? അപ്പൊ നോക്കിക്കോളൂ, ഞാനിവിടെ ഓൾറെഡി ഡെഫിനേഷൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഡീമോഗ്രാഫി ഇസ് ദ സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ. ഇതിനകത്ത് ഇറ്റ് ഇൻക്ലൂഡ്സ് എന്തൊക്കെ ഉണ്ടാവും? സൈസ് ഓഫ് പോപ്പുലേഷൻ, സൈസ് ഓഫ് പോപ്പുലേഷൻ, ജനസംഖ്യയുടെ വലിപ്പം. ഓക്കെ, ദെൻ കോമ്പോസിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെ. അതിനകത്ത് എത്ര കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതൊക്കെ ഏജ് ഗ്രൂപ്പുകാർ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ വൈസ് പ്ലേസിൽ ഓരോ സ്ഥലത്തും എത്രത്തോളം ജനസംഖ്യ ഉണ്ട്, വർദ്ധനമുണ്ട്. ഓക്കെ, അത്
and the process through which populations change. പോപ്പുലേഷന്റെ ചേഞ്ച് അതിന്റെ പ്രോസസ്സ് അല്ലെ എങ്ങനെയൊക്കെയാണ് ചേഞ്ച് ചെയ്യുന്നത്, പോപ്പുലേഷൻ മുകളിലോട്ടാണോ താഴോട്ടാണോ അല്ലെ ഗ്രോത്ത് കൂടുന്നുണ്ടോ അല്ലെങ്കിൽ കുറയുന്നുണ്ടോ അങ്ങനെയുള്ളത്. ഇതെല്ലാം എന്തിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഡീമോഗ്രാഫിയിൽ. ഓക്കെ, അപ്പൊ ഇറ്റ് ഇൻക്ലൂഡ്സ് എന്താണ് അല്ലെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സൈസ് ഓഫ് പോപ്പുലേഷൻ, കോമ്പോസിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ദ പ്രോസസ് ത്രൂ വിച്ച് പോപ്പുലേഷൻ ചേഞ്ച്, പോപ്പുലേഷൻ ചേഞ്ച് ചെയ്യുന്ന ആ പ്രോസസ്സ്, ഇതെല്ലാം നമുക്ക് എന്തിലൂടെ മനസ്സിലാവും, എന്തിലൂടെ മനസ്സിലാവും, ഡീമോഗ്രാഫിയിലൂടെ മനസ്സിലാവും. ഓക്കെ, ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ. അത് ഞാൻ പറഞ്ഞതാണ്, ഇറ്റ് ഈസ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ. കാരണം നമ്മൾ വെറുതെ അല്ല സ്റ്റഡി ചെയ്യുന്നത്, ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു രീതിയിലാണ്, അതായത് റിലവന്റ് ഡാറ്റാസ് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ നിഗമനത്തിൽ എത്തുന്നത് പോപ്പുലേഷൻ ഇങ്ങോട്ടാ പോകുന്നത് എന്ന്, അല്ലാതെ വെറുതെ അല്ല അല്ലെ. ശരിയല്ലേ? ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ഏജ് സ്പെസിഫിക് ഡാറ്റ ഫോർ പ്ലാനിംഗ് സയന്റിഫിക് സയന്റിഫിക് ടെക്നിക്കൽ ആൻഡ് കമേഴ്ഷ്യൽ പർപ്പസസ് അല്ലെ. ഇതെന്ത് നമുക്ക് എന്തിന് വളരെ യൂസ്ഫുൾ ആണ്, നമുക്ക് ഒരുപാട് ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യുന്നു. എന്തിന്? ഏജ് സ്പെസിഫിക് ഡാറ്റ, ഏജ് സ്പെസിഫിക് ആയിട്ടുള്ള ഡാറ്റാസ്. ഞാൻ പറഞ്ഞല്ലോ ഏജ് ഗ്രൂപ്പ് ഒക്കെ കറക്റ്റ് ആയിട്ട് എത്ര ഗ്രൂപ്പ് എത്ര ഏജ് ഗ്രൂപ്പ് കൂടുതലുണ്ട് എന്നൊക്കെ, എത്ര ഓരോ ഏജ് ഗ്രൂപ്പിലുമുള്ള ആൾക്കാർ എത്രത്തോളം ഉണ്ട് എന്നുള്ളതെല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് എന്തിന് യൂസ്ഫുൾ ആണ്? പ്ലാനിങ്ങിന്, അതേപോലെ തന്നെ സയന്റിഫിക് ടെക്നിക്കൽ ആൻഡ് കമേഴ്ഷ്യൽ പർപ്പസസ്, ശാസ്ത്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ ടെക്നിക്കൽ അല്ലെ, സാങ്കേതികപരമായിട്ടുള്ള അല്ലെങ്കിൽ കമേഴ്ഷ്യൽ പർപ്പസസിനെല്ലാം ഏജ് ഗ്രൂപ്പ് അറിയണം അല്ലെ. ഓരോ ഏജ് ഗ്രൂപ്പ് അറിയുമ്പോഴാണ് അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുന്നത് അല്ലെ. ഓരോ ഏജ് ഗ്രൂപ്പിനും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ നമുക്ക് ഗവൺമെന്റിന് നോക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡാറ്റാസ് ഒക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ഡീമോഗ്രാഫിയിൽ നിന്നും. ശരിയല്ലേ? അപ്പൊ ഡീമോഗ്രാഫി എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആണ്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ഏജ് സ്പെസിഫിക് ഡാറ്റ ഫോർ പ്ലാനിംഗ് സയന്റിഫിക് ടെക്നിക്കൽ ആൻഡ് കമേഴ്ഷ്യൽ പർപ്പസസ്. ഈ പർപ്പസിന് ആവശ്യമായിട്ടുള്ള ഏജ് സ്പെസിഫിക് ഗ്രൂപ്പ് അതിന്റെ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നു. ശരിയല്ലേ? അപ്പൊ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് ഡീമോഗ്രാഫിക് ട്രാൻസിഷൻ അല്ലെങ്കിൽ അതിന്റെ സൈക്കിൾ അല്ലെങ്കിൽ സ്റ്റേജസ് പഠിക്കാം. എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ട്രാൻസിറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാല്, ഇത് ഓരോ ഒരു സ്റ്റേജിൽ നിന്നും എങ്ങനെയാണ് പോപ്പുലേഷൻ ഗ്രോത്ത് എങ്ങനെയാണ് മാറുന്നത്, മനസ്സിലായോ? എങ്ങനെയാണ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്? അപ്പൊ അതിന് ഡിഫറെന്റ് സ്റ്റേജസ് ഇവിടെ പറയുന്നുണ്ട്, ഒരു ഫൈവ് സ്റ്റേജസ് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു അതായത് പോപ്പുലേഷൻ ഗ്രോത്ത് ഒരു സ്റ്റേജിൽ കൂടാം, ഒരു സ്റ്റേജിൽ കുറയാം. അപ്പം അത് ശരിക്കും എന്ത് വിത്ത് റെസ്പെക്ട് ഓഫ് എന്താണ് ഡെത്ത് ആൻഡ് ബർത്ത് റേറ്റ്, ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും അനുസരിച്ചിട്ട് കൂടുകയും കുറയുകയും ചെയ്യും അല്ലെ. അപ്പൊ അതിനെ ഒരു ഫൈവ് സ്റ്റേജസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പം ആ ഒരു ഫൈവ് സ്റ്റേജസിനെയാണ് എങ്ങനെയൊക്കെയാണ് പോപ്പുലേഷൻ ഗ്രോത്ത് പോകുന്നത് ആ ഒരു പ്രോസസ്, അതിനെ ഒരു ഫൈവ് സ്റ്റേജസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഈ ഡീമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ സൈക്കിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡീമോഗ്രാഫിക് എന്താണ് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഡീമോഗ്രാഫി എന്ന് പറയുന്നത്, ഡീമോഗ്രാഫിക് ട്രാൻസിഷന്റെ ഡിഫറെന്റ് സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പൊ വി ഹാവ് ടു ലേൺ ഫൈവ് സ്റ്റേജസ്. അപ്പൊ അഞ്ച് സ്റ്റേജസ് ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോളൂ. ഫസ്റ്റ് സ്റ്റേജ്, സ്റ്റേജ് വൺ ഓർ ഫസ്റ്റ് സ്റ്റേജ്, ഹൈ സ്റ്റേഷനറി. ഹൈ സ്റ്റേഷനറി, സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ അറിയാം, എന്ന് വെച്ചാൽ ചേഞ്ച് വരാതെ നിൽക്കുക, ഹൈ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുക, പോപ്പുലേഷനിൽ അധികം ചേഞ്ച് വരാതെ നിൽക്കുന്ന ഒരു സമയം, അതാണ് ഹൈ സ്റ്റേഷനറി. സ്റ്റേഷനറി പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ ചേഞ്ച് ഇല്ല അല്ലെ. ഓക്കെ, അപ്പൊ അത് എപ്പോഴാണെന്ന് നോക്കിയോളൂ. എപ്പോഴായിരിക്കും അത്? ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഹൈ ആയിരിക്കുന്ന സമയത്ത്, ബോത്ത് രണ്ടും. ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ജനന നിരക്ക്, ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ മരണ നിരക്ക് അല്ലെ. അപ്പം അത് ഈ ജനന നിരക്കും മരണ നിരക്കും ഒക്കെ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? ജനസംഖ്യ, ആയിരം ജനസംഖ്യയിൽ എത്ര പേര് മരിച്ചു അല്ലെ, ജനസംഖ്യയുടെ ആയിരം പേരിൽ, ഓരോ ആയിരം പേരിൽ എത്ര പേര് മരിച്ചു, എത്ര പേര് ജനിച്ചു ഒക്കെ അങ്ങനെയാണ് കേട്ടോ. അതിന് നമുക്ക് സെപ്പറേറ്റ് ക്ലാസ് എടുക്കാം. അപ്പം ഈ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഹൈ ആയിരിക്കുക. അപ്പോൾ ക്യാൻസൽ വിത്ത് ഈച്ച് അതർ, രണ്ടും ക്യാൻസൽ ആവും ഈച്ച് അതർ. എന്ന് വെച്ചാൽ എന്താ കാര്യം എന്ന് വെച്ചാൽ ബർത്തും ഡെത്തും ഹൈ ആണ്, അപ്പൊ ക്യാൻസൽ ഈച്ച് അതർ, അത് വെച്ചാൽ രണ്ടും ക്യാൻസൽ ആയിപ്പോവും. ശരി, രണ്ടും ഹൈ ആയതുകൊണ്ട് അപ്പൊ ഇവിടെ പോപ്പുലേഷൻ ഗ്രോത്ത് എന്താ സംഭവിക്കുന്നത്? സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയാണ്, ഗ്രോത്ത് ഇല്ല അവിടെ, സ്ഥിരമായിട്ട് നിൽക്കുകയാണ്. മനസ്സിലായോ? ഗ്രോത്ത് ഉണ്ട്, പക്ഷെ സ്ഥിരമായിട്ടുള്ള ഒരു റേറ്റിൽ തന്നെ പോവുകയാണ്. ഒരു 10% ആണെങ്കിൽ ആ 10% ഗ്രോത്ത് റേറ്റിൽ തന്നെ പോവാണ്. എന്താ കാരണം? ബർത്ത് റേറ്റും സെയിം ആണ്, ഡെത്ത് റേറ്റും സെയിം ആണ്. ഇപ്പൊ ആയിരം പേര് പുതിയതായിട്ട് ജനിക്കുന്നുണ്ടെങ്കിൽ ആയിരം പേര് പുതിയതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മരിക്കുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ ആ സെയിം ഗ്രോത്തിൽ തന്നെ പോവും, സ്റ്റേഷനറി ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്, ഹൈ സ്റ്റേഷനറി എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേജ്. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ഹൈ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് എന്ന് വെച്ചാൽ ബോത്ത് ദ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്സ് ആർ ഹൈ. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നമുക്ക് കേട്ടോ. ബർത്ത് റേറ്റും ഹൈ ആയിരുന്നു, ഡെത്ത് റേറ്റും ഹൈ ആയിരുന്നു. ഡെത്ത് റേറ്റ് ഹൈ ആവാൻ ഒരുപാട് റീസൺസ് ഉണ്ടായിരുന്നു, ലാക്ക് ഓഫ് മെഡിക്കൽ ഫെസിലിറ്റീസ്, അതുപോലെ ചൈൽഡ് ഡെത്ത് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. ശിശുമരണ നിരക്ക് എല്ലാം കൂടുതലായിരുന്നു, എപ്പിഡമിക്സ് അല്ലെ, പകർച്ചവ്യാധികളുടെ ഇത് അങ്ങനെയൊക്കെ ഒരുപാട്, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ബർത്ത് റേറ്റും കൂടുതലാണ്,
പിന്നെ ബർത്ത് റേറ്റ് കൂടാനുള്ള കാരണം ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, പിന്നെ അന്നത്തെ ആ ഒരു അന്ധവിശ്വാസം, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ. അപ്പൊ ഇതെല്ലാം കൊണ്ട് ബർത്തും ഡെത്തും എന്തായിരുന്നു, കൂടുതലായിരുന്നു. അങ്ങനെ കൂടുന്ന സമയത്ത് രണ്ടും ഒപ്പം കൂടുതൽ, ഇപ്പൊ 1000 പേര് കൂടുതൽ ജനിക്കുന്നുണ്ടെങ്കിൽ 1000 പേര് മരിക്കുന്നുണ്ട്. അപ്പൊ രണ്ടും ക്യാൻസൽ ഈച്ച് അദർ, ശരിയല്ലേ. അപ്പം എന്താ സംഭവിച്ചത്, ഗ്രോത്ത് റേറ്റ് സ്റ്റേഷനറി ആയിട്ട്, പോപ്പുലേഷൻ ഗ്രോത്ത് സ്റ്റേഷനറി ആയിരുന്നു. ഓക്കെ, അത് ശരിക്കും ഒരു ടിൽ 1920 വരെയുള്ള ആ സമയത്തൊക്കെ ആയിരുന്നു അങ്ങനെ വരുന്നത് കേട്ടോ. പിന്നെ അതിന് ചേഞ്ച് വന്നു 1920 ആ സമയങ്ങളിലുള്ള ഒരു കാര്യമാണ് പറയുന്നത് ഇന്ത്യയിൽ കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, ഹൈ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് ആയിരിക്കും ഈ ഹൈ സ്റ്റേഷനറി പീരീഡിൽ ഉണ്ടാവുന്നത്. അപ്പൊ ഹൈ സ്റ്റേഷനറി പീരീഡ് സ്റ്റേജ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ ബർത്ത് റേറ്റ് ആൻഡ് ഹൈ ഡെത്ത് റേറ്റ് ക്യാൻസൽ ഈച്ച് അദർ. അപ്പൊ രണ്ടും ക്യാൻസൽ ആവും. ആൻഡ് ദ പോപ്പുലേഷൻ റിമെയിൻ സ്റ്റേഷനറി. പോപ്പുലേഷൻ എങ്ങനെയാണ്, സ്റ്റേഷനറി ആയിട്ട് തുടരും, ശരിയല്ലേ. ഓക്കെ, അപ്പൊ ടിൽ 1920 ആ സമയം വരെയുള്ള ആ സമയത്തൊക്കെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്, മനസ്സിലായ. പോപ്പുലേഷൻ സ്റ്റേഷനറി ആയിട്ട് തുടരുക. വാട്ട് ഇറ്റ്, ഓക്കെ. അപ്പം അതിന്റെ ചെറിയൊരു റീസൺ ഞാൻ പറഞ്ഞ പോലെ ബർത്ത് റേറ്റിനും ഡെത്ത് റേറ്റിനും കൂടാനുള്ള റീസണും കൂടെ എസ്എ ആണെങ്കിൽ ഒന്ന് നിങ്ങൾ ആഡ് ചെയ്തോളാം, മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കോളൂ, സെക്കൻഡ് സ്റ്റേജ് ഏർലി എക്സ്പാൻഡിങ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഏർലി എക്സ്പാൻഡിങ്, പോപ്പുലേഷൻ എക്സ്പാൻഡ് ചെയ്യുന്ന സമയം കേട്ടോ. സെക്കൻഡ് സ്റ്റേജ് നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പൊ അത് മിക്കവാറും എന്താണ് ഈ 1920 അതിനുശേഷമൊക്കെയുള്ള ഒരു എന്താ പറയാ ഒരു ടെൻഡൻസി ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്, ഇതിനകത്ത് ഡെത്ത് റേറ്റ് ബിഗിൻസ് ടു ഡിക്ലൈൻ, ബർത്ത് റേറ്റ് ഈസ് കോൺസ്റ്റന്റ്. ഡെത്ത് റേറ്റ് കുറയുന്നുണ്ട്, പക്ഷെ ബർത്ത് റേറ്റ് അതേപോലെ തന്നെ പോവുക. അപ്പൊ ബർത്ത് റേറ്റ് ആ ഒരു 10% കൂടുന്നുണ്ടെങ്കിൽ 10% കൂടി പോവുക, പക്ഷെ ഡെത്ത് റേറ്റ് കുറയുന്നു. അപ്പൊ എന്താ സംഭവിക്കുക, ഡെത്ത് റേറ്റ് കുറഞ്ഞിട്ട് ബർത്ത് റേറ്റ് അതേപോലെ തന്നെ അങ്ങ് പോയിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, റാപ്പിഡ് പോപ്പുലേഷൻ ഗ്രോത്ത് സംഭവിക്കില്ലേ. ഡെത്ത് റേറ്റ് മുകളിൽ മുകളിൽ എങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും, മുകളിൽ തന്നെ ആ ഒരു റേറ്റിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്, മനസ്സിലായോ. സ്റ്റോപ്പ് അല്ലല്ലോ ഒരിക്കലും ബർത്ത് റേറ്റ് അല്ലെ, അങ്ങനെ. അപ്പൊ ഓക്കെ, കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ നിൽക്കുമല്ല, പറയുന്നത് ഒരു 10% ആണെങ്കിൽ ആ 10% ഇൻക്രിമെന്റ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെ. പക്ഷെ ഡെത്ത് റേറ്റ് മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. അപ്പൊ ഡെത്ത് റേറ്റ് കുറയാൻ ചിലപ്പോൾ കാരണം എന്താണ്, മെഡിക്കൽ ഫെസിലിറ്റീസും ഒക്കെ വന്ന് ശിശുമരണ നിരക്കൊക്കെ കുറച്ച് അല്ലെ, എപ്പിഡമിക്സിനെയൊക്കെ കൺട്രോൾ ചെയ്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മുടെ ആയുർദൈർഘ്യം കൂടിയത് കൊണ്ട് എന്ത് ചെയ്തു, ഡെത്ത് റേറ്റ് കുറഞ്ഞു. പക്ഷെ ബർത്ത് റേറ്റ് എന്ത് ചെയ്തില്ല, കുറഞ്ഞില്ല, അത് കോൺസ്റ്റന്റ് ആയിട്ട് ആ റേറ്റ് തന്നെ പോവാണ് അല്ലെ. അപ്പൊ എന്ത് സംഭവിക്കും, റാപ്പിഡ് പോപ്പുലേഷൻ ഗ്രോത്ത് തന്നെയാണ് അവിടെ സംഭവിക്കുക, അല്ലെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്ത് എന്തായാലും ഉണ്ടാവും അല്ലെ. അപ്പൊ അതാണ് ഏർലി എക്സ്പാൻഡിങ് എന്ന് പറയുന്ന സ്റ്റേജ്. അപ്പൊ ഏർലി എക്സ്പാൻഡിങ് സ്റ്റേജ് എന്ന് പറയുന്നത് ക്യാരക്ടറൈസ്ഡ് ബൈ എന്തായിരിക്കും, ഡെത്ത് റേറ്റ് ബിഗിൻസ് ടു ഡിക്ലൈൻ, ഡെത്ത് റേറ്റ് കുറയുകയും ബർത്ത് റേറ്റ് കോൺസ്റ്റന്റ് ആവുകയും ചെയ്യുക. അത് എന്തിനു കാരണമാകും, പോപ്പുലേഷൻ ഗ്രോത്തിന് കാരണമാകും, ജനസംഖ്യാ വർദ്ധനവിന് കാരണമാകും. അപ്പൊ ഒരു 1920 ശേഷമുള്ള ആ സമയത്തൊക്കെ ഒരുപാട് സമയം അങ്ങനെ ഒരു അത് ഉണ്ടായിരുന്നു നമുക്ക്, റാപ്പിഡ് പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്ന ആ ഒരു പീരീഡ് ഉണ്ടായിരുന്നു, മനസ്സിലായോ. ഓക്കെ, ഇനി നമുക്ക് തേർഡ് സ്റ്റേജിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ തേർഡ് സ്റ്റേജിലായിരുന്നു ഇന്ത്യ എൻ്റർ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോഴല്ല, കുറേ വർഷങ്ങളായിട്ട് ഈ തേർഡ് സ്റ്റേജിലായിരുന്നു ഇന്ത്യ നിൽക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ നമുക്കതൊന്നും പറയാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അത് അതിനേക്ക് സ്ട്രെസ് ചെയ്ത് പറയാത്തത്. കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ കണ്ടീഷൻ അല്ലെ, പാൻഡമിക് ഡിസീസസ് ആയിട്ടുള്ള കൊറോണ വൈറസ് സ്പ്രെഡ് ചെയ്ത് ഒരുപാട് നമുക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ട് അല്ലെ, ഡെത്ത് റേറ്റിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരുന്ന സെൻസസിൽ അതിന്റെ ഡാറ്റാസ് കളക്ട് ചെയ്ത് അത് നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. ഓക്കെ, ഇത് അപ്പൊ നോക്കിക്കോളൂ. അപ്പം തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ലേറ്റ് എക്സ്പാൻഡിങ് ആണ്. ലേറ്റ് എക്സ്പാൻഡിങ് എക്സ്പാൻഷൻ കുറവായിരിക്കും. ഓക്കെ, പോപ്പുലേഷൻ എക്സ്പാൻഷൻ കുറവായിരിക്കും. അപ്പൊ ഡെത്ത് റേറ്റ് ഡിക്ലൈൻസ് ആൻഡ് ബർത്ത് റേറ്റ് ടെൻസ് ടു ഫോൾ. ഡെത്ത് റേറ്റ് കുറഞ്ഞു, ബർത്ത് റേറ്റും എന്തിനുള്ള ടെൻഡൻസിയാണ്, കുറയാനുള്ള ടെൻഡൻസിയാണ്. ബർത്ത് റേറ്റും കുറയുന്നു കാരണം കുറച്ചും കൂടെ പീപ്പിൾ എഡ്യൂക്കേറ്റഡ് ആവുകയാണ്, അങ്ങനെ ഡെത്ത് റേറ്റും കുറയുകയാണ്. എന്താ കാരണം, അതും ഇതുപോലെ എഡ്യൂക്കേറ്റഡ് ആവുകയും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് മെഡിക്കൽ ഫെസിലിറ്റീസും ഒക്കെ വരുന്ന വാക്സിനേഷൻസും ഒക്കെ വരികയും ചെയ്തപ്പോൾ ഒരുപാട് മരണനിരക്ക് കുറയുന്നു, ശരിയല്ലോ നമ്മുടെ. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഡെത്ത് റേറ്റും കുറയുന്നു, ബർത്ത് റേറ്റ് ടെൻസ് ടു ഫോൾ. ബർത്ത് റേറ്റ് എന്തിനുള്ള ടെൻഡൻസിയാണ്, ഫോൾ ചെയ്യാനുള്ള ടെൻഡൻസിയാണ്. പക്ഷേ ബർത്ത് റേറ്റ് സൂപ്പർ സീഡ്സ് ഡെത്ത് റേറ്റ്. എന്നിരുന്നാലും ഈ ഡെത്ത് റേറ്റിനേക്കാളും കുറച്ച് കൂടുതലായിട്ടാണ് ആര് നിൽക്കുന്നത്, ബർത്ത് റേറ്റ് നിൽക്കുന്നത്. അപ്പൊ ഒരു സ്ലോ ഗ്രോത്ത് ആണ് ഉണ്ടാകുന്നത് പോപ്പുലേഷന്റെ, മനസ്സിലായോ. ഒരു സ്ലോ ഗ്രോത്ത് അങ്ങനെയായിരുന്നു നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കേണ്ടത്. പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ട്, ഡെത്ത് റേറ്റ് കൺട്രോൾ ചെയ്തു, പക്ഷെ ഒരു റാപ്പിഡ് അല്ലാത്ത രീതിയിൽ നമ്മൾ ഫോളോ ചെയ്തൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ നമുക്ക് സെൻസസ് കഴിയുമ്പോഴേ അറിയുള്ളൂ കേട്ടോ. അപ്പൊ നോക്കിക്കോളൂ, ഡെത്ത് റേറ്റ് എന്ത് ചെയ്തു, ഡിക്ലൈൻ ചെയ്തു. ബർത്ത് റേറ്റ് എന്ത് ചെയ്തു, ടെൻസ് ടു ഫോൾ. ബർത്ത് റേറ്റ് കുറഞ്ഞു,
ഡെത്ത് റേറ്റ് കുറഞ്ഞു, ബർത്ത് റേറ്റിനും കുറയാനുള്ള ടെൻഡൻസി ആണ്, പക്ഷേ കുറയുന്നുണ്ട്. പക്ഷേ വെൻ കമ്പയർഡ് ടു ഡെത്ത് റേറ്റ്, ഡെത്ത് റേറ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബർത്ത് റേറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് ഹൈ. ബർത്ത് റേറ്റ് എങ്ങനെയാണ്, കുറച്ചൊരു കൂടുതലാണ്, ശരിയാണോ? അങ്ങനെയുള്ള സമയത്ത് എന്തുണ്ടാവും? ഒരു സ്ലോ പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവും, ശരിയല്ലേ? സ്ലോ റേറ്റിൽ അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സിറ്റുവേഷൻ തന്നെയാണ് അല്ലെ. ഓക്കെ, അപ്പൊ അതായത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഓക്കെ, നമ്മുടെ കയ്യിലെല്ലാവും. ഓക്കെ, അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്, ഈ ലേറ്റ് എക്സ്പാൻഡിങ് എന്ന് പറയുന്നത്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ കുറെ വർഷങ്ങളായിട്ട് അത് തന്നെയാണ് തുടർന്നുകൊണ്ടിരുന്നത്. നമുക്ക് അത് എന്താന്ന് വെച്ചാൽ നമുക്ക് അത് പിന്നീട് വേറൊരു അപ്ഡേറ്റ് ചെയ്യാം ആ ക്ലാസ്. ഓക്കെ, അപ്പൊ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ലേറ്റ് എക്സ്പാൻഡിങ് ആണ്. ഡെത്ത് റേറ്റ് കുറവും ബർത്ത് റേറ്റിന് കുറയാനുള്ള ടെൻഡൻസി ആണ്. പക്ഷെ രണ്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബർത്ത് റേറ്റ് സൂപ്പർ സീഡ് ചെയ്യുന്നു. വെച്ചാൽ ഡെത്ത് റേറ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബർത്ത് റേറ്റ് ലിറ്റിൽ ബിറ്റ് ഹൈ ആയിരിക്കും. അപ്പൊ സ്ലോ ഗ്രോത്ത് റേറ്റ് അവിടെ ഉണ്ടാവും, പോപ്പുലേഷൻ ഗ്രോത്ത് സ്ലോ ആയിട്ട് ഉണ്ടാവും. അപ്പൊ ലേറ്റ് എക്സ്പാൻഡിങ് ആണ്, ദാറ്റ് ഈസ് ദ സ്റ്റേജ് ഓഫ് ലേറ്റ് എക്സ്പാൻഡിങ്. വാട്ട് ഇറ്റ്? ഓക്കെ, നമുക്കിനി ഫോർത്ത് സ്റ്റേജിലേക്ക് പോവാം. ലോ സ്റ്റേഷനറി, ദാറ്റ് ഈസ് ദ സ്റ്റേജ് ഓഫ് ലോ സ്റ്റേഷനറി. ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ലോ സ്റ്റേഷനറി ആണ്. സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ സ്ഥിരമാണ്, പക്ഷെ ലോ സ്റ്റേഷനറി. നമ്മളിവിടെ കുറച്ച് ഹൈ സ്റ്റേഷനറി ആണ്, ഇവിടെ ലോ സ്റ്റേഷനറി ആണ് കേട്ടോ. നോക്കിക്കോളൂ എന്താന്ന് വെച്ചാല്, ലോ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്, പോപ്പുലേഷൻ ബിക്കം സ്റ്റേഷനറി, ലോ സ്റ്റേഷനറി. നേരത്തെ എന്താണ്, രണ്ടും ഹൈ ആയപ്പോൾ ഉള്ള ഒരു സ്റ്റേഷനറി, രണ്ടും ഹൈ ആയിട്ട് ക്യാൻസൽ ആയി പോകുമ്പോൾ ഉള്ള ഒരു സ്റ്റേഷനറി അല്ലെ, അത് ഹൈ സ്റ്റേഷനറി. ഇതെന്താ ലോ സ്റ്റേഷനറി എന്ന് വെച്ചാൽ, ഡെത്ത് റേറ്റും കുറവ്, ബർത്ത് റേറ്റും കുറവ്, രണ്ടും കുറവാണ്. അപ്പൊ രണ്ടും അതേപോലെ ക്യാൻസൽ ആവുമല്ലോ. പക്ഷെ അപ്പൊ എന്താണ്, ഒരു ലോ സ്റ്റേഷനറിയിലോട്ട് പോവാണ്, ശരിയല്ലേ? മനസ്സിലായ കാര്യം. അപ്പൊ ഡെത്ത് റേറ്റും ലോ ആണ്, ബർത്ത് റേറ്റും ലോ ആണ്, രണ്ടും ഒരേപോലെ ലോ ആണെന്നുണ്ടെങ്കിൽ അത് രണ്ടും ക്യാൻസൽ ആയോ, അത് അങ്ങനെ ഒരു ലോ സ്റ്റേഷനറിയിലോട്ട് പോകും അല്ലെ. മനസ്സിലായല്ലോ, സ്ഥിരമായിട്ട് തന്നെ ഇരിക്കും, അത് ലോ സ്റ്റേഷനറി ആണ്. ലോ സ്റ്റേഷനറി എന്ന് പറയാൻ രണ്ട് റേറ്റ്സും ഇവിടെ കുറവാണ്, മനസ്സിലായോ? അതാണ് ദാറ്റ് ഇസ് ദ സ്റ്റേജ് ഓഫ് എന്താ പറയാ, ലോ സ്റ്റേഷനറി, ഫോർത്ത് സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക്സ് ട്രാൻസിഷൻ. ഓക്കെ, ഇനി നോക്കിക്കോളൂ. ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്, ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിക്ലൈനിങ് ആണ്. ഡിക്ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫിഫ്ത്ത് സ്റ്റേജ് എന്താണ്? ഡിക്ലൈനിങ് ആണ്. എന്താണത്? പോപ്പുലേഷൻ ബിഗിൻസ് ടു ഡിക്ലൈൻ ബിക്കോസ് ബർത്ത് റേറ്റ് ഈസ് ലോവർ ദാൻ ഡെത്ത് റേറ്റ് അല്ലെ. ഇതാണ് എല്ലാവരുടെയും ലക്ഷ്യം, ഡിക്ലൈനിങ് ആ ഒരു ടെൻഡൻസി അതിലേക്ക് പോകണം എന്നാണ്. മോസ്റ്റ് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ചൈന, ഇന്ത്യ അങ്ങനെയുള്ള കുറച്ച് കൺട്രീസ് ഉണ്ടല്ലോ, നമുക്കറിയാം ചൈനയാണ്, ഇന്ത്യയും അതിൽ തൊട്ട് പുറകെ ഉണ്ട്. അപ്പം അവർക്കൊക്കെ ഉള്ള ഒരു നമുക്ക് ലക്ഷ്യം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഏത് സ്റ്റേജിൽ വരണമെന്നായിരിക്കും? തീർച്ചയായിട്ടും ഡിക്ലൈനിങ്, പോപ്പുലേഷൻ ഡിക്ലൈനിങ് സ്റ്റേജിലേക്ക്. എന്ന് വെച്ചാൽ ബർത്ത് റേറ്റ് കുറവും അതേപോലെ തന്നെ ബർത്ത് റേറ്റ് ഈസ് ലോവർ ദാൻ ഡെത്ത് റേറ്റ് അല്ലെ. ഡെത്ത് റേറ്റിനേക്കാളും കുറയണം എന്തെന്ന് പറയുന്നത് ബർത്ത് റേറ്റ് എന്ന് പറയുന്നത്. മരണനിരക്കിനേക്കാൾ കുറവാവണം ജനന നിരക്ക്. അപ്പൊ അത്ര കണ്ട് ജനന നിരക്ക് കുറയ്ക്കണം എന്നാണ് പറയുന്നത് അല്ലെ. അങ്ങനെ കുറയുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ എന്താണ്, പോപ്പുലേഷൻ ഗ്രോത്ത് ഡിക്ലൈൻ ചെയ്യും, ജനസംഖ്യ വളർച്ച ഇല്ല അവിടെ അല്ലെ. അതെന്താ ചെയ്യുക, കുറയുക ചെയ്യുക, ജനസംഖ്യയില് ഉള്ള ഇത് വർദ്ധനവ് കുറയും, ശരിയല്ലേ? അപ്പം അതായത് ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ആണ്. അതാണല്ലോ അവര് ഡെവലപ്ഡ് എന്ന് നമ്മൾ പറയുന്നത്, അതൊരു കാരണമാണല്ലോ. ഓക്കെ, അപ്പം അത് ഒരുപാട് രാജ്യത്തിലെ എല്ലാ ലോകത്തിലെ എല്ലായിടത്തും അത് നമുക്ക് എന്താ പറയാ, പോസിബിൾ അല്ല കേട്ടോ. പക്ഷെ അത് പോസിബിൾ ആക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്, മനസ്സിലായോ? ബർത്ത് റേറ്റ് എന്ത് ചെയ്യണം, കുറയണം. എന്തിനേക്കാളും? ഡെത്ത് റേറ്റിനേക്കാളും കുറയണം. അങ്ങനെ കുറയുമ്പോൾ പോപ്പുലേഷൻ എന്ത് ചെയ്യും, ഡിക്ലൈൻ ചെയ്യും, കുറഞ്ഞു വരും. താഴോട്ടാ വരുന്നത് ജനസംഖ്യ, ഓക്കെ, അതിന്റെ എണ്ണം കുറഞ്ഞു വരും. അപ്പം എന്താ പറയുന്നത്, അതാണ് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിക്ലൈനിങ്. ഓക്കെ, പോപ്പുലേഷൻ ബിഗിൻസ് ടു ഡിക്ലൈൻ ബിക്കോസ് ബർത്ത് റേറ്റ് ഈസ് ലോവർ ദാൻ ഡെത്ത് റേറ്റ്. ബർത്ത് റേറ്റ് ഡെത്ത് റേറ്റിനേക്കാളും ലോവർ ആവുന്നത്. പക്ഷെ ഇത് എല്ലാവരും അംഗീകരിക്കില്ല കേട്ടോ. പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്താൽ മാത്രം ഡെവലപ്മെന്റ് അറ്റൈൻ ചെയ്തു എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നു എന്നൊക്കെ ചോദിക്കും കേട്ടോ. ക്രിട്ടിസൈസ് ചെയ്യാം. ഓക്കെ, കാരണം നമുക്ക് പോപ്പുലേഷൻ കുറയുന്ന സമയത്ത് എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളോട് കിട്ടുമെന്നുള്ള ഒരു ധാരണയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം എല്ലാത്തിനും പ്രോബ്ലം ഇല്ലേ, നമ്മുടെ ഒരു എന്താ പറയാ, കൺജഷൻ അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുമെന്നാണ് പറയുന്നത് കേട്ടോ, മനസ്സിലായോ? പൊല്യൂഷൻ, കൺജഷൻ എന്ന് പറയുന്ന പോലെ, അതുപോലെ എല്ലാവർക്കും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസും കിട്ടാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെയാണ് ഈ പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാല് അത് എല്ലാവർക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല കേട്ടോ. ഓക്കെ, അപ്പൊ പോപ്പുലേഷൻ ഡിക്ലൈനിങ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ, ബർത്ത് റേറ്റ് കുറവ് ഇതിനേക്കാളും ഡെത്ത് റേറ്റിനേക്കാളും. ഓക്കെ, അപ്പം ദീസ് ആർ ദ ഫൈവ് സ്റ്റേജസ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. ഓക്കെ, സ്റ്റേജ് ഹൈ സ്റ്റേഷനറി, ഏർലി എക്സ്പാൻഡിങ്, ലേറ്റ് എക്സ്പാൻഡിങ്, ലോ സ്റ്റേഷനറി ആൻഡ് ഫൈനലി ഡിക്ലൈനിങ്. അങ്ങനെ അഞ്ച് സ്റ്റേജസ് ഉണ്ട്. അപ്പൊ നമുക്ക് മൊത്തത്തില് ഒരു ഐഡിയ കിട്ടിക്കാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളൊന്ന് വീഡിയോ സ്ലോ ഡൗൺ ചെയ്ത്
എഴുതി എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, തീർത്ത് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഞാൻ തന്നിരിക്കുന്നത് ഇവിടെ. ഇനി നമുക്ക് ഈ സെൻസസ് ഒക്കെ വന്നതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്, എക്സാമിന് എല്ലാം യൂസ്ഫുൾ ആവുന്ന പോലെ ക്ലാസ് ഞാൻ ചെയ്തു തരാം. ഓക്കെ, ദെൻ കുറച്ച് വെയിറ്റ് ചെയ്യണം. അപ്പോ ഞാൻ അഗെയിൻ ഞാൻ പറയാണ്, എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്യാൻ എനിക്ക് ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ ഒട്ടും നിങ്ങൾ വിഷമിക്കരുത്. കാരണം എനിക്ക് മെറ്റീരിയൽസ് ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നം മാത്രമാണ്. അപ്പം അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഞാൻ കളക്ട് ചെയ്ത് അത് വേഗം വേഗം എടുക്കുകയും എക്സാമിന് അർജന്റ് ആയിട്ട് പറയുന്നെല്ലാം ഞാൻ വേഗം ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. ആർക്കെങ്കിലും എക്സാം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വേഗം ഒന്ന് ഇൻഫോം ചെയ്യുക. ഓക്കെ, ദെൻ എന്തെങ്കിലും ടോപ്പിക്സ് അർജന്റ് ഉണ്ടെങ്കിൽ മാക്സിമം ഞാൻ അത് അപ്ലോഡ് ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഫ്യൂച്ചറിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ മാക്സിമം ട്രൈ ടു ഫോളോ ആൻഡ് ട്രൈ ടു സപ്പോർട്ട് മൈ ചാനൽ. ഇതുവരെയും ചെയ്ത് തന്നിട്ടുള്ള എല്ലാ എന്താ പറയാ സബ്സ്ക്രൈബേഴ്സിനും അതേപോലെ തന്നെ എല്ലാ നിങ്ങൾ ഷെയർ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തതിനും എല്ലാം ഒരുപാട് താങ്ക്സ്. എന്റെ ഫ്യൂച്ചറിലും നിങ്ങളുടെ ഹെൽപ്പ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഐ അപ്ലോഡ് മോർ ആൻഡ് മോർ വീഡിയോസ്. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു, താങ്ക്സ് അലോട്ട്. ടേക്ക് കെയർ, ബൈ.